എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റജി ആലഞ്ചേരി. TVS അഥവാ ട്രാൻസ്വജനൽ സ്കാൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അൾട്രാസൗണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അൾട്രാസൗണ്ട് സ്കാൻ എന്താണ്? അതായത് വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ലളിതമായ താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു രോഗനിർണയ ഉപാധിയാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഇനി TVS അഥവാ ട്രാൻസ്വജനൽ സ്കാൻ എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വജേന അഥവാ യോനി വഴി ഒരു പ്രോബ് കടത്തി സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളായ യൂട്രസ് അഥവാ ഗർഭപാത്രം, ഓവറി അഥവാ അണ്ടാശയം, സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം, ഫാലോപ്യൻ ട്യൂബ് അഥവാ യൂട്രസിൻ്റെ ട്യൂബ്, പിന്നെ വജേന, ഇവയൊക്കെ വിശദമായിട്ട് പരിശോധിക്കാനുള്ള ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് TVS. ഇതിനെ എൻഡോ വജൈനൽ സ്കാൻ എന്നും പറയാറുണ്ട്. ഇനി TVS ചെയ്യുന്നതിന് പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് നോക്കാം. സാധാരണഗതിയിൽ വയർവഴി അൾട്രാസൗണ്ട് ചെയ്തിട്ട് രോഗനിർണയം നടത്താൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ നേരെ TVS ചെയ്യുമായിരുന്നു, അതായിരുന്നു പതിവ്. കൺസെൻ്റ് ഒന്നും എടുക്കുമായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി അവളുടെ കൺസെൻ്റ് ഇല്ലാതെ TVS ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതിനുശേഷം പല സ്ഥാപനങ്ങളും പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കാറുണ്ട്. ഇനി എപ്പോഴൊക്കെയാണ്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് TVS ചെയ്യുന്നത് എന്ന് നോക്കാം. TVS ആവശ്യമായിട്ട് വരുന്ന ഏകദേശം 10-21 സാഹചര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, വയർവഴിയുള്ള സ്കാനിൽ എന്തെങ്കിലും അപാകത കണ്ടാൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഡോക്ടർ TVS ചെയ്യും. ഇനി രണ്ട്, ഇറഗുലർ പീരീഡ്സ് അഥവാ ക്രമം തെറ്റിയ ആർത്തവം. മൂന്ന്, സ്ത്രീകളിൽ കാണുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം. പിന്നെ 4, പെൽവിക് പെയിൻ അഥവാ അടിവയറ്റിൽ അനുഭവപ്പെടുന്ന വേദന. 5, പോസ്റ്റ്മെനോപോസൽ ബ്ലീഡിങ് അഥവാ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിങ്, അതിൻ്റെ കാരണം എന്താണെന്നറിയാൻ TVS ഉപയോഗിക്കാം. 6, എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബിൽ ഉണ്ടാകുന്ന ഗർഭം. 7, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് TVS ചെയ്യാം. 8, യൂട്രസിലെ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി TVS ചെയ്യാം. 9, അണ്ടാശയം അഥവാ ഓവറിയിൽ വരുന്ന സിസ്റ്റുകൾ, അതിന് ഉപയോഗിക്കാം. പിന്നെ 10, എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ യൂട്രസിനുള്ളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അതിന് ഉപയോഗിക്കാം. 11, അതുപോലെ ഓവറിയുടെ ക്യാൻസർ, അതിനും ഉപയോഗിക്കാം. 12, സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖത്ത് ഉണ്ടാകുന്ന ക്യാൻസർ. 13, പെൽവിക് ഇൻഫെക്ഷൻ അഥവാ അടിവയറ്റിൽ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അണുബാധ. പിന്നെ 14, ഫാലോപ്യൻ ട്യൂബിൽ ബ്ലോക്ക് വന്നിട്ട് വെള്ളവും പഴുപ്പുമൊക്കെ കെട്ടി ഉണ്ടാവുന്ന ഹൈഡ്രോസാൽപിൻസ്, പയോസാൽപിൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് അസസ് ചെയ്യാൻ വേണ്ടി TVS ഉപയോഗിക്കാം. പിന്നെ 15, കോപ്പർ ടി പോലുള്ള ഗർഭനിരോധന ഉപാധികൾ, അത് കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി TVS ചെയ്യാം. 16, അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂട്രസിലോട്ട് ഇടുന്ന മുറീന പോലെയുള്ള ഡിവൈസസ്, അത് കറക്റ്റ് പൊസിഷനിലാണോ എന്നറിയാൻ വേണ്ടി TVS ഉപയോഗിക്കാം. 17, ഒരു പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അത് യൂട്രസിനുള്ളിലാണോ ട്യൂബിലാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി TVS നമുക്ക് ഉപയോഗിക്കാം. 18, ഏർലി പ്രഗ്നൻസിയിൽ
ഗർഭസ്ഥ ശിശുവിന് ഹാർട്ട് ബീറ്റ് വന്നോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കാം. 19 ഗർഭാശയമുഖം അഥവാ സെർവിക്സിൻ്റെ നീളം, അത് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി TVS ഉപയോഗിക്കാം. സെർവിക്സ് ഷോർട്ടായാലും അബോർഷനൊക്കെ ഉണ്ടാവാം, അപ്പോൾ ആ കാര്യത്തിന് ഉപയോഗിക്കാം. പിന്നെ 20 പ്ലാസൻ്റ അഥവാ മറുപിള്ളയ്ക്ക് വരുന്ന അപാകതകൾ നോക്കാം. 21 പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി TVS ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ. പിന്നെ TVSന് എന്തെങ്കിലും പ്രിപ്പറേഷൻ അഥവാ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. സാധാരണഗതിയിൽ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ കൺസെൻറ് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുക. പിന്നെ പ്രൈവറ്റ് പാർട്സ് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ നിർബന്ധമില്ല. അത് സ്കാനിൻ്റെ ക്ലാരിറ്റി ഒന്നും ബാധിക്കില്ല. പിന്നെ സ്കാനിന് മുമ്പായിട്ട് യൂറിൻ മുഴുവനായിട്ട് പാസ് ചെയ്യുക. ചിലർ ബാത്റൂമിൽ പോയിട്ട് ബാത്റൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാതെ തിരിച്ചു പോരും. അങ്ങനെ ചെയ്യരുത്. TVSന് മുമ്പ് യൂറിൻ പാസ് ചെയ്തിരിക്കണം. പിന്നെ പാൻറ്റും അടിവസ്ത്രവും മാറ്റുക. പിന്നെ പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് പാഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. പിന്നെ TVS പ്രോബിൽ കവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോണ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ലാറ്റക്സ് അലർജി ഉള്ളവർ ആ വിവരം ഡോക്ടറിനോട് പറയുക. ഈ ടെസ്റ്റ് പിന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബെഡിൽ മലർന്നാണ് കിടക്കേണ്ടത്. കാലുകൾ മടക്കി കൊത്തി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ബൈസ്റ്റാൻഡറെ ആവശ്യമുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയുക, അതിൽ തെറ്റില്ല. പിന്നെ റിലാക്സ് ചെയ്ത് ശ്വാസം വലിച്ചുവിട്ട് ശാന്തമായിട്ട് കിടക്കുക. പിന്നെ TVSന് സൈഡ് ഇഫക്ട്സ് അഥവാ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സാധാരണഗതിയിൽ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല, വേദന ഉണ്ടാവാറില്ല. പിന്നെ പലർക്കും ഭയം മൂലമാണ് വേദന അനുഭവപ്പെടുന്നത്. ടെൻഷൻ അടിച്ച് റിലാക്സ് ആവാതെ എപ്രാളം പിടിച്ച് കിടക്കുമ്പോഴാണ് പെയിൻ അനുഭവപ്പെടുന്നത്. പിന്നെ ചിലർക്ക് പെയിൻ അനുഭവപ്പെടുന്ന കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും പെയിൻ ഉണ്ടാവും. പിന്നെ ഇതിൽ റേഡിയേഷനൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഈ ടെസ്റ്റ് സേഫാണ്. പിന്നെ TVS ചെയ്താൽ അബോർഷൻ വരും എന്ന് ധരിക്കുന്നവരുണ്ട്, അത് വെറും തെറ്റിദ്ധാരണയാണ്. TVS ചെയ്താൽ അബോർഷൻ വരില്ല, അതുകൊണ്ട് ബ്ലീഡിങ് കൂടില്ല. അപ്പോൾ ചുരുക്കത്തിൽ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഒരു ടെസ്റ്റാണ് TVS. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.